ഗോവൻ തീരത്ത് അന്തർവാഹിനിയിൽ മത്സ്യബന്ധന ബോട്ടിടിച്ച് അപകടത്തിൽപ്പെട്ടവർ കൊച്ചിയിൽ തിരിച്ചെത്തി. സുരക്ഷിതരായി തിരിച്ചെത്തിയവർക്കൊപ്പം അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇത്രയും ദിവസം വളരെ ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ ആയിരിക്കും അവർ കടന്നുപോയത്. എന്തൊക്കെ വിവരങ്ങളാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അരുൺ? മൊത്തം കഴിഞ്ഞ 21-നായിരുന്നു ഗോവൻ തീരത്ത് വെച്ച് മുനമ്പത്തു നിന്ന് പോയ ബോട്ടിൽ ഒരു അന്തർവാഹിനി ഇടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ബോട്ടിൽ 13 പേരുണ്ടായിരുന്നു. അതിൽ 11 പേർ മാത്രമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. 2 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ തമിഴ്നാട് ഒഡീഷ സ്വദേശികളാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നേവി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരം. കഴിഞ്ഞ 21-ാം തീയതി രാത്രിയിലായിരുന്നു ഈ സംഭവം. ഈ സംഭവത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെ വൈകാരികമായുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം അതിൽ പലരും രക്ഷപ്പെട്ട് എത്തിയത് വലിയ അനുഗ്രഹമാണെന്നുള്ളത്. കാരണം അത്രയ്ക്ക് വലിയ അപകടമായിരുന്നു. ആഴക്കടലിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള അപകടമുണ്ടായത്. അന്തർവാഹിനി ബോട്ടിലേക്ക് വന്ന് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായാലും സംഭവിച്ചതെന്ന്. ഞങ്ങൾ 21-ാം തീയതി ഒരു ആങ്കറിട്ട് കിടന്നു. രാവിലെ 10 മണി ആങ്കറിട്ട് കിടന്നു. അങ്ങോട്ട് കിടന്നപ്പോൾ വൈകിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ചൂണ്ടയിടാൻ പോയി. ചൂടായിട്ടായിട്ടപ്പോൾ ചൂണ്ട പനി മോശം ആങ്കർ വലിക്കാനായിട്ട് സാങ്ക് പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റ് കളിയിൽ അവർ മുട്ടി, അവർ മുങ്ങി കപ്പൽ വന്ന് മുട്ടി അവർ പൊക്കിമ്പൊക്കി ബോട്ട് മുകളിലോട്ട് പൊക്കി ബോട്ട് മറിഞ്ഞു ബോട്ട് കമ്പം വെള്ളത്തിൽ. ഒരു അറിയിപ്പൊന്നും ഉണ്ടായില്ല, സൈറനോ അങ്ങനെ ഇല്ല. ഇല്ല, ഒരു അറിയിപ്പും ഇല്ല. അവർ വന്ന് താളം തന്നതാ ഒരു നട് ബോട്ടിൽ കയറി പൊക്കി 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 ബോട്ട് പലറ്റിയടിച്ച് അങ്ങനെ മറിഞ്ഞ് കമന്ന് കമന്നപ്പോൾ ആൾക്കാർ ആരൊക്കെ ഇവിടെ പോയെന്ന് അറിയില്ല. ഞങ്ങൾ 5 ആളെ അവരെടുത്ത് വീട്ടെടുത്ത് അവർ മുട്ടിയവർ തന്നെ ഞങ്ങൾ 5 ആളെ വീട്ടെടുത്ത്. പിന്നെ 6 ആള് പുറവിലെ ഒരു ബോട്ടുണ്ടായിരുന്നു, അവർ നീന്തി കയറി കുറേ സമയം കളിഞ്ഞ് ആ ബോട്ടിലെ പോയി കയറി. ആ ബോട്ടുകാർ വേറെ ബോട്ടുകാർക്ക് തകർന്നു കൊടുത്തു, മിലിറ്ററിക്കാർക്ക്. അവർ വന്ന് 6 ആളെയും കയറ്റിയെടുത്ത്. 6 ആളും കയറ്റിയതിന് ശേഷം അവിടെ ബോട്ട് വിട്ട് ഞങ്ങളുടെ 5 ആളെ ഇവിടെ നിന്ന് കയറ്റി ഞങ്ങളെ അരക്കിടാതെ വിട്ടിരുന്നു. പിന്നെ 2 കപ്പലിട്ട് അവർ തിരക്കി. 2 ആൾ മിസ്സായി, 2 ആൾ മിസ്സിങ്. ഞങ്ങൾ 11 ആൾ കിട്ടി, 2 ആൾ മിസ്സിങ്ങായി. പിന്നെ അവർ തന്നെ 2 കപ്പൽ വിട്ട് തിരക്ക് ആൾക്കാർ കിട്ടുവാ കിട്ടുവാണെങ്കിൽ തിരക്കി കിട്ടിയില്ല. പിന്നെയാണ് ഞങ്ങൾ ഉച്ചക്കാണ് കരക്ക് വന്നത്. പിന്നെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ നിങ്ങളോട് പോയിട്ട് ചൂടിടാറുണ്ടായിരുന്നു ആ സ്ഥലത്ത്? ഇത് ഗോവയുടെ അന്നാ ഞങ്ങൾ ഫിഷിങ് ചെയ്യില്ല, ചൂണ്ടപ്പണി തന്നെ. നേരത്തെ ഈ സ്ഥലത്ത് പോയി ചെയ്തു. ഞങ്ങൾ പോയത് 15-ാം തീയതി പോയത്. ഇവിടെ നിന്ന് പോയി ഞങ്ങൾ അവിടെ പോയി. മിസ്സായ ഒരു തെലുങ്കാന, ഒഡീഷ ആദ്മി റമീഷ് എന്ന ഒരു ചെറുപ്പക്കാർ, റമീഷ് അവൻ്റെ പേര്. 24 വയസ്സായിട്ടുള്ളു. അവൻ കിട്ടിയില്ല. ഞങ്ങളുടെ സ്ട്രാങ്ക് അവന് ചെറിയ വയസ്സല്ലേ, അവർ കിട്ടിയില്ല, സ്ട്രാങ്ക് കിട്ടിയില്ല. 2 ആൾ മിസ്സിങ്. രക്ഷപ്പെട്ടത് ഞങ്ങള് വെള്ളത്തിൽ മുങ്ങി കിടന്നാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ രക്ഷപ്പെടുവാന്നാണ് അറിയില്ല എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇവർ 11 പേർ മാത്രമാണ് തിരിച്ചെത്തിയത്. 2 പേരെ കാണുവാനില്ല. തിരച്ചിൽ സാഗ് ഉൾപ്പെടെയുള്ള 2 പേർക്കുള്ള തിരച്ചിൽ നേവി നടത്തുന്നതാണ് അറിയിക്കുന്നത്. ഓണറുമായിട്ടും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ 11 പേർ മാത്രമാണ് തിരിച്ചത്. 2 പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ 22-ാം തീയതി ഒരു 9-10 മണി ആയപ്പോഴാണ് പിന്നെ ഇവിടെ ഇതിൽ നിന്ന് വിളി വന്നത്. ഈ ഞങ്ങളുടെ ബോട്ടിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട്. മാർത്തോമ ബോട്ട് ഇത് അതിൻ്റെ ഓണറാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇത് തന്നെ നേവിന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങൾ വൈകാരികമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരുൺ ശങ്കർ അവർക്കൊപ്പം ചേരുകയായിരുന്നു.